friends, I am Reggie Master. Welcome to my channel Tech and Tricks for Students. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ടെക്കും ട്രിക്കും ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാണിച്ചു തരാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതെന്താണെന്ന് അറിയോ? ഇതൊരു ബേൺ ആയിട്ടുള്ള LED ട്യൂബാണ്. അഞ്ചാറ് മാസമായി വീട്ടിലൊരു മൂലക്ക് ഇതിങ്ങനെ കിടക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒന്നിനും കൊള്ളാതെ ഇത് ഇങ്ങനെ വെക്കുമ്പോൾ ആണ് ഞാൻ ചിന്തിച്ചത്, ഇതുകൊണ്ട് എന്തെങ്കിലും നമുക്ക് ഉപയോഗമുണ്ടാകും. അങ്ങനെ ആലോചിച്ചിട്ടാണ് ഞാൻ ഇതിനെ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ കഴിയുമെന്ന് നോക്കിയത്. അപ്പോൾ ആദ്യം നമുക്കിത് എന്താ ഇതിൻ്റെ ഉള്ളിലുള്ളിൽ നമുക്കിതൊന്ന് ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ ഈ ട്യൂബിനെ നമുക്ക് ആദ്യം ഒന്ന് ഒരു ഓപ്പറേഷൻ നടത്താം. അപ്പോൾ ഇതിൻ്റെ രണ്ടറ്റത്ത് രണ്ട് ക്ലിപ്പാണ് ഇതിന് ഉറപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ആദ്യം ക്ലിപ്പിനെ നമുക്ക് അടർത്തിയെടുക്കാം. ഈ രണ്ട് ഭാഗത്തും ക്ലിപ്പാണ് ഇതിൻ്റെ മെയിൻ സാധനം ഉറപ്പിക്കുന്നത് ട്യൂബിന്. വെയിറ്റ് ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. അതിൻ്റെ ഉള്ളിൽ LED സ്ട്രിപ്പാണ്. ഇതാണ് കത്തുന്നത്. ഇത് കത്തുമ്പോഴാണ് നല്ല വെളിച്ചം നമുക്ക് മുറിയിൽ കിട്ടുന്നത്. പക്ഷെ ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, ഇത് ബേണായിട്ടാണ് ഉള്ളത്. സ്ട്രിപ്പ് നമുക്ക് ഊരിയെടുക്കാം. ഇവിടെ ഒരു വയറുള്ളത് കൊണ്ട് നമുക്കത് അവിടെ നിന്ന് മുറിച്ചാളയാം. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പുറത്തെടുക്കാൻ സാധിക്കും. ഇവിടെയുണ്ട് അതിൻ്റെ ഒരു ഭാഗം, അതും നമുക്കൊന്ന് കട്ട് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്കിത് ഈ നിന്നിട്ട് വലിച്ചെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്തൊരു വയറാണ്. അപ്പം ഇതിൽ ഇതാണ് കത്തുന്നത്. അപ്പം ഇതിൻ്റെ എന്തോന്ന് പോയിപ്പോയത് കൊണ്ടാണ് നമുക്ക് ഇത് വർക്ക് ചെയ്യാത്തത്. അപ്പോൾ ഞാൻ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വേറെ ഒരു LED സ്ട്രിപ്പാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അത് നമുക്കിതിൽ ഇതിൽ വെച്ച് നോക്കാം. കണ്ട ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു സർക്യൂട്ടാണ്. അപ്പോൾ ഇതെന്തോ തകരാറായതാണ് മൊത്തത്തിൽ ലൈറ്റ് കത്താതിരിക്കാൻ കാരണം. ഇതുപോലത്തെ പുതിയൊരു LED സ്ട്രിപ്പ് ഞാൻ വാങ്ങിച്ചതാണ്. ഇത് ഈ മീറ്ററിന് 30 രൂപയാണ് ഇതിന് വില വരിക. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നമ്മൾ സോൾഡർ ചെയ്തിട്ട് ഒരു വയറ് പിടിപ്പിച്ചാൽ മതി. അപ്പം രണ്ട് ഭാഗത്ത് സോൾഡർ ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്കിത്. അപ്പോൾ ഇതിനെ കണക്കായിട്ട് ഞാൻ മുറിച്ച് വെച്ചിട്ടാണ് ഉള്ളത്. ഇത് നമുക്കിവിടെ ഉറപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഇതിൻ്റെ കാര്യം. അത് നമുക്ക് ഒരു ഗമ്മട്ടിട്ട് ഇവിടെ ഉറപ്പിച്ചു കൊടുക്കുക. അപ്പം അതിന് മുമ്പായിട്ട് ഈ ദ്വാരത്തിലേക്ക് കൂടി ഒരു കഷ്ണം വയറ് ഞാൻ ഉള്ളിലേക്ക് കടത്തി വിടാം. ഇവിടുത്തെ ഞാൻ പുറത്തേക്ക് എടുക്കുക ഇതിലേക്ക് കൂടി. കണ്ട ഇവിടെ ഇങ്ങനെ പുറത്തേക്ക് എടുക്കുക. അപ്പം നമുക്ക് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി ഈ LED സ്ട്രിപ്പ് ഞാനിവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. പഴയ സ്ട്രിപ്പ് ഇവിടെ തന്നെ ഉണ്ട്. അതിൻ്റെ മേലെ കുറച്ച് ഗമ്മിട്ടിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ കുറച്ച് ഗമ്മിട്ടിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ വയറുകൾ തമ്മിലൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പുറത്തേക്ക് നേരത്തെ വയറ് വലിച്ചു വെച്ചിരുന്നു. LED സ്ട്രിപ്പിൻ്റെ അറ്റത്തുള്ള വയർ, അതായത് റെഡായിട്ട് ജോയിൻറ്റ് ചെയ്യുക, ബ്ലാക്ക് ആയിട്ട് ജോയിൻ ചെയ്യുക. ഇനി ഇവിടെ നമുക്ക് സെലോട്ടെ പൊട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഇത് ഇങ്ങനെ വലിച്ച് അത് ഉള്ളിലേക്ക് കടത്തി വിടാം. ഇങ്ങനെ വലിച്ച് ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിൽ നേരത്തെ ക്യാപ്പ് ഉണ്ട്, ആ ക്യാപ്പ് നമുക്ക് അങ്ങോട്ട് കൊടുക്കാം. ഈ ക്യാപ്പ് നമുക്ക് ഇതിലേക്ക് കൂടി സുഖമായിട്ട് ഇട്ട് കൊടുക്കാം. സാർ അങ്ങോട്ടേ കയറ്റി വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ കയറ്റി വെക്കാം സാർ. അപ്പോൾ നമ്മുടെ LED സ്ട്രിപ്പ് ഉള്ളിലേക്ക് പോയി. ഇനി രണ്ട് ഭാഗത്തുള്ള രണ്ട് ഭാഗത്തുള്ള ഒരു ക്യാപ്പ് കൂടി നമുക്ക് അവിടെ ഇട്ടു. പ്രസ് ചെയ്യുക.
LED ട്യൂബ് ആയിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. കത്തൊന്ന് നോക്കണ്ടേ? അപ്പോൾ ആദ്യം നമുക്ക് ഒരു 9 volt ബാറ്ററിയിൽ വെച്ചിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ട്യൂബ് കത്തിക്കാനായിട്ട് ഞാൻ ഒരു പഴയ ഒരു ചാർജർ എടുത്തിട്ടാണ് ഉള്ളത്. അതിൻ്റെ ഈ ഭാഗം മുറിച്ചെടുത്തിട്ടാണ് ഉള്ളത്. നമുക്ക് ഈ രണ്ട് ഭാഗം നമുക്ക് ഈ വയറുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റീയൂസബിൾ ആയിട്ടുള്ള LED ട്യൂബ് റെഡി ആയി കഴിഞ്ഞു. ഇത് നമുക്ക് ഇരുന്ന് കറണ്ടിൽ എത്ര വെളിച്ചമുണ്ടെന്ന് നോക്കാം. ആയി, ഏകദേശം ഒരു 12 volt ഇതിൻ്റെ വെളിച്ചം കാണുന്നുണ്ട്. രാത്രിയിലൊക്കെ നല്ല വെളിച്ചം ഉണ്ടാകും. യാതൊരു ചിലവുമില്ലാതെ 30 രൂപയുടെ ഒരു LED സ്ട്രിപ്പ് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ മൊബൈൽ ചാർജറുമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വേറെ ചിലവൊന്നുമില്ല. നമുക്കിനി എത്രയും കാലം ഇത് കേടുകൂടാതെ ഉപയോഗിക്കാനും സാധിക്കും. ഈ ചിലവ് കുറഞ്ഞ LED ട്യൂബ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും താങ്ക്സ്.